ഇരുവഴിഞ്ഞി പുഴയുടെ തീരത്ത് കാരശ്ശേരി പഞ്ചായത്തിന് കീഴിലുള്ള എസ് കെ സ്മൃതി കേന്ദ്രത്തോട് ചേർന്ന് കുട്ടികൾക്കുള്ള പാർക്കും ഇരിപ്പിടങ്ങളും ഒരുക്കാനൊരുങ്ങി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത്. ഇതിനായി 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 3 ലക്ഷം രൂപയ്ക്ക് DPC അംഗീകാരം ലഭിച്ചു. ചിൽഡ്രൻസ് പാർക്കും ഇരിപ്പിടങ്ങളും വരുന്നതോടെ മലബാറിലെ സാംസ്കാരിക പാർക്കാവാൻ ഒരുങ്ങുകയാണ് ഇരുവഴിഞ്ഞി പുഴയുടെ തീരം. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ മുക്കംകടവ് പാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന എസ് കെ പൊറ്റക്കാട് സ്മൃതി കേന്ദ്രത്തോടനുബന്ധിച്ച് ചിൽഡ്രൻസ് പാർക്ക് ഉൾപ്പെടെയുള്ള നിർമ്മാണത്തിനായാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 ലക്ഷം രൂപ അനുവദിച്ചത്. ഇതിന് DPC അംഗീകാരവും ലഭിച്ചു. ഇതോടെ ഇരുവഴിഞ്ഞിപ്പുഴയുടെ മനോഹരമായ തീരത്ത് സ്ഥിതി ചെയ്യുന്ന എസ് കെ പൊറ്റക്കാട് സ്മൃതി കേന്ദ്രത്തോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് കുട്ടികൾക്കുള്ള പാർക്കും ഇരിപ്പിടങ്ങളും നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത പറഞ്ഞു. 2023-24 വാർഷിക പദ്ധതിയിൽ നമ്മളതിന് 3 ലക്ഷം ഫണ്ട് വകയെത്തിയിട്ടുണ്ട്. അതിനെ നമുക്ക് DPC അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 3 ലക്ഷത്തോണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കാരണം നമ്മുടെ പല സ്കൂളുകളിൽ നിന്ന് കുട്ടികളായിട്ടും വൈകുന്നേര കാലങ്ങളിലും അതുപോലെ തന്നെ ഒഴിവ് ദിവസങ്ങളിലൊക്കെ പലരും കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്ന ഇരിക്കുന്നൊരു സ്ഥലവും കൂടിയാണ്. അപ്പം ആ ഒരു എസ് കെ പൊറ്റക്കാട് സ്മൃതി കേന്ദ്രം ഈ 3 ലക്ഷത്തോണ്ട് അത് വന്നിരിക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ആസ്വദിക്കുന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നാണ് ഈ ഭരണ സമിതി ആലോചിക്കുന്നത്. എസ് കെ സ്മൃതി കേന്ദ്രത്തോട് ചേർന്നുള്ള മനോഹരമായ മുളഞ്ചോലയും ഇരുവഴിഞ്ഞിപ്പുഴയും 3 തീരങ്ങളിലേക്ക് പോകുന്ന വേറിട്ട മുക്കക്കടവ് പാലവും കാണാനായി നിരവധി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വൈകുന്നേരങ്ങളിൽ എത്താറുണ്ട്. പുഴതീരത്തെ സായാഹ്നം ആസ്വദിക്കാനായി മറ്റ് പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരും എത്തിപ്പെടാറുണ്ട്. കുട്ടികൾക്കുള്ള പാർക്കും ഇരിപ്പിടവും ഒരുങ്ങുന്നതോടെ ഇവിടെയെത്തുന്ന വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും ഏറെ ഉപകാരപ്പെടുകയും മലബാറിലെ തന്നെ സാംസ്കാരിക പാർക്കായി ഇരുവഴിഞ്ഞി തീരത്തെ എസ് കെ പൊറ്റക്കാട് കേന്ദ്രവും പരിസരവും മാറുകയും ചെയ്യും. CTV പ്രാദേശിക വാർത്ത മുക്കം.